ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന എംപോക്സ്, മങ്കി പോക്സ് എന്ന് പറഞ്ഞ രോഗം ഗൾഫ് രാജ്യങ്ങളിലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമില്ല. പ്രധാനമായിട്ടും സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിലൊന്നും തന്നെ എംപോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗത്തിന്റെ വിഷയത്തിൽ കിംവദന്തികളോ മറ്റ് കുപ്രചരണങ്ങളോ ഒന്നും പ്രചരിപ്പിക്കരുതെന്ന് അധികാരികൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പ്രധാനമായും എംപോക്സിന്റെ വാർത്തകൾ അറിയുന്നതിനായിട്ട് ഔദ്യോഗിക സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തണം. കുപ്രചരണങ്ങളോ കിംവദന്തികളോ ഒന്നും പ്രചരിപ്പിക്കരുത് എന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. നേരത്തെ 100-ലധികം രാജ്യങ്ങളിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഗൾഫ് രാജ്യങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലൊന്നും തന്നെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമില്ല. കഴിഞ്ഞ ദിവസം ദുബായ് കോടതി പുറത്തുവിട്ട ഒരു രസകരമായിട്ടുള്ള കണക്കുകളുണ്ട്. അതായത് ദുബായ് കോടതിയിൽ വന്നിട്ടുള്ള 80% വാണിജ്യപരമായിട്ടുള്ള കച്ചവട സംബന്ധമായിട്ടുള്ള തർക്കങ്ങളെല്ലാം കോടതിക്ക് പുറത്തു വെച്ച് തന്നെ തീർപ്പാക്കിയതായിട്ടുള്ള കണക്കുകളാണ് ദുബായ് കോടതി പുറത്തുവിട്ടത്. അതായത് ശരാശരി 13 ദിവസം എടുത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ 80% വാണിജ്യ തർക്കങ്ങളും പരിഹരിക്കാൻ സാധിച്ചു എന്നാണ് കോടതിയുടെ കണക്കുകൾ പറയുന്നത്. അതായത് 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം 1239 വാണിജ്യ തർക്കങ്ങളാണ് കോടതിയിൽ വന്നത്. ഇതിൽ പുറത്തു വെച്ച് ഒത്തുതീർപ്പായ കേസുകളിൽ 2,200 കോടി ദിർഹത്തിന്റെ സെറ്റിൽമെന്റുകളും നടന്നതായിട്ട് കോടതി പറയുന്നുണ്ട്. ദുബായ് മെട്രോ സ്റ്റേഷനുകളിൽ ഇനി മെട്രോ സ്റ്റേഷനുകളിൽ ടിക്കറ്റ് ഓഫീസ് വഴി നോൾ കാർഡ് റീചാർജ് ചെയ്യുമ്പോൾ മിനിമം റീചാർജ് ചെയ്യേണ്ടത് 50 ദിർഹമാണെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഇന്ന് 2024 ഓഗസ്റ്റ് 17 മുതൽ നിങ്ങൾ മെട്രോ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് ഓഫീസുകളിൽ നോൾ കാർഡ് റീചാർജ് ചെയ്യുകയാണെങ്കിൽ മിനിമം 50 ദിർഹത്തിന് റീചാർജ് ചെയ്യണം. ഓൺലൈനായിട്ടോ നോൾ പേ ആപ്പ് വഴിയോ വെൻഡിങ് മെഷീനൊക്കെ വഴി ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ തന്നെയാണ്. ഈ വർഷം 2024 ജനുവരി 1 ആദ്യം ടിക്കറ്റ് ഓഫീസുകളിൽ 5 ദിർഹത്തിന്റെ റീചാർജ് ആയിരുന്നു മിനിമം ഉണ്ടായിരുന്നത്. പിന്നീട് അത് ജനുവരിയിൽ 20 ദിർഹമാക്കി, ഇപ്പോൾ മിനിമം 50 ദിർഹമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഓൺലൈൻ വഴിയോ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി റീചാർജ് ചെയ്യുമ്പോൾ സാധാരണ ഗതിയിൽ തന്നെയാണ്. ഇന്ന് 2024 ഓഗസ്റ്റ് 17 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു.